നടി ആക്രമണ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെയാണ് സംവിധായകൻ ബാലചന്ദ്രൻ കുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന പുതിയ കേസ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ഒന്നാം പ്രതി ദിലീപും രണ്ടാം പ്രതി സഹോദരൻ അനൂപുമാണ്. ആറു പ്രതികളാണ് കേസിൽ ഉള്ളത്. ഈ കേസിൽ ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് ദിലീപ് അടക്കമുള്ള പ്രതികളെ മൂന്ന് നാൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നാളെ റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കോടതി നിർദ്ദേശം അനുസരിച്ച് മാത്രമേ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുകയുള്ളൂ. അതിനാൽ ഈ കേസിൽ നാളെ വിധി നിർണായകമായ ദിവസമാണ്. നടി ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ടാമത് കേസിലും ദിലീപ് അറസ്റ്റിന് നിഴലിൽ ആയിരിക്കെ എല്ലാം സംഭവിച്ച അന്ന് രാത്രി, അതായത് 2017 ഫെബ്രുവരി 17 രാത്രി എന്ത് നടന്നുവെന്നും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. ഈയിടെ അന്തരിച്ച പി ടി തോമസിന്റെയും നിർമ്മാതാവ് ആൻഡ്രൂ ജോസഫിന്റെയും ഇടപെടലാണ് നടി ആക്രമണ കേസിൽ നിർണായകമായത്. കേസിനാസ്പദമായ പ്രധാന സംഭവങ്ങൾ അരങ്ങേറുന്നത് ഇങ്ങനെയാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് തൃശൂരിൽ നിന്ന് രാത്രിയുടെ കാറിൽ തിരിച്ചു വരികയാണ് നടി. ഒരു കാർ നടിയുടെ കാറിനെ പിന്തുടർന്ന് വരുന്നു. തുടർന്ന് അത്താണിയിൽ വെച്ച് നടിയുടെ കാറിന് പിന്നിൽ അക്രമി സംഘം സഞ്ചരിച്ച കാർ ഇടിക്കുന്നു. ഡ്രൈവർ മാർട്ടിൻ ഇറങ്ങി നോക്കുമ്പോൾ ഒരു സംഘം മാർട്ടിനുമായി കാറിൽ കയറുന്നു. ഒരു ക്വട്ടേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവറെ മർദ്ദിക്കുന്നു. ക്വട്ടേഷൻ ഡ്രൈവർക്ക് നേരെയാണെന്ന് പൾസർ സുനി പറയുന്നു. കാർ പിന്നീട് നിർത്തി ഡ്രൈവറെ മറ്റൊരു കാറിൽ കയറ്റുന്നു. നടിയുടെ കാറിൽ പൾസർ സുനി അടക്കമുള്ള ക്വട്ടേഷൻ ഗുണ്ടകൾ കയറുന്നു. ഓടുന്ന കാറിലിട്ട് അതിക്രൂരമായി നടിയെ പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമാണ് പൾസർ സുനി ചെയ്തത്. നടിയുടെ ദേഹമാസകലം മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്തു. കാറുമായി പ്രതികൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച ശേഷം അർദ്ധരാത്രിയുടെ കാക്കനാടിന് സമീപം പടമുകളിൽ എത്തി. അവിടെ വെച്ച് കാറിൽ നിന്നിറങ്ങി ട്രാവലറിൽ കയറി രക്ഷപ്പെട്ടു. ഈ സമയം ഡ്രൈവർ മാർട്ടിനെത്തി രക്ഷകന്റെ വേഷത്തിൽ വാഴക്കാലയിലുള്ള നടനും സംവിധായകനുമായി ലാലിന്റെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. ലാൽ ആൻഡ്രൂ ജോസഫിനെ മാത്രമാണ് വിളിച്ചറിയിച്ചത്. ആൻഡ്രൂ ആണ് പി ടി തോമസിനെ ഒപ്പം കൂട്ടിയത്. ലാലിന്റെ വീട്ടിലെത്തിയ പി ടി തോമസ് നടിയിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞു. തുടർന്ന് ഐ ജിയെ തന്റെ മൊബൈലിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. ഫോൺ നടിക്ക് കൈമാറുകയും ചെയ്തു. ട്രെയിനിൽ യാത്രയിലായിരുന്ന ഐ ജിയോട് നടിയും വിശദമായി കാര്യങ്ങൾ ധരിപ്പിച്ചു. തുടർന്ന് എം എൽ എ വിളിച്ചറിയിച്ചതനുസരിച്ച് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും 12:30 ലാലിന്റെ വീട്ടിലെത്തി. പോലീസ് എത്തിയപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണറോട് പി ടി തോമസ് ആണ് മാർട്ടിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും മാർട്ടിനെ ശരിക്കും ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പറയുന്നത്. തുടർന്ന് മാർട്ടിനെ അറസ്റ്റ് ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പൾസർ സുനി ഉൾപ്പെടെ 14 പ്രതികളാണുള്ളത്. ദിലീപ് പ്രതിപ്പട്ടികയിൽ 8-ാം സ്ഥാനത്താണുള്ളത്. ദിലീപിന് ഈ പീഡനത്തിൽ പങ്കുണ്ടാകാമെന്ന് ഈ സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രചരിച്ചിരുന്നു. ഈ പെൺകുട്ടിയോട് മുൻവിരോധമുണ്ടായിരുന്ന ഇയാൾ അവളോട് പകവീട്ടിയതായിരിക്കാമെന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. ആദ്യഘട്ടത്തിൽ പൾസർ സുനി യാതൊരു സൂചനകളും നൽകിയിരുന്നില്ല. പണത്തിന് വേണ്ടിയുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലും ദൃശ്യങ്ങൾ പകർത്തലുമെന്നായിരുന്നു ആദ്യ മൊഴികൾ. ഈ സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ആദ്യം ഉയർത്തിയത് മഞ്ജു വാര്യരായിരുന്നു. ദിലീപ് ആദ്യം മുതൽക്ക് തന്നെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയും ഒടുവിൽ അറസ്റ്റിലാവുകയും ചെയ്തു. 85 ദിവസം റിമാൻഡിൽ കഴിഞ്ഞാണ് പിന്നീട് സോപാധിക ജാമ്യം നേടിയത്. ഈ കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലായിരിക്കെയാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന പുതിയ കേസ് വരികയും ഈ കേസിൽ ദിലീപ് മുഖ്യപ്രതിയാവുകയും ചെയ്തത്. ഈ കേസിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ വരാൻ പോകുന്നത്.